നീ ആ കുഞ്ഞനെ വിളിക്ക്, ഞാൻ ഇത്തിരി നേരത്തെ ഇറങ്ങും. അവനെ അപ്പുവിന്റെ കൂടെ പോയിക്കോളോ. അച്ഛന്റെ മൂന്നാമത്തെ പുകവിടൽ കാണാൻ പറ്റില്ല. അതെന്താടാ അങ്ങനെ? മൂന്നാമത്തെ പുകവിടുമ്പളാ അച്ഛനാ മാജിക് കാണിക്കണത്. എന്റെ അച്ഛന് മാത്രം പറ്റണം മാജിക്കാണ്. പിന്നെ നീ കൊറേ കാലമായാലും നിന്റെ അച്ഛൻ അത് മറിയണ. എന്താടാ വിശ്വസിക്കാൻ? എന്നാലും ഇങ്ങനെ ചെയ്യുന്ന പല ആൾക്കാരും എനിക്കറിയാം. എന്നാ നീ കാണിക്കടാ. ആ കാണിക്ക. നിന്റെ അച്ഛൻ സിഗരറ്റ് വലിക്കൂ, വട്ടത്തിൽ പുകയണെന്നറിയോ? ചേട്ടാ നാളെ ഒന്ന് സ്കൂളിൽ വരുമോ? അല്ലെങ്കിൽ വേണ്ട, എന്നും ഇവിടെ തന്നെ എനിക്ക്. ഇപ്പോഴും വിശ്വാസമില്ലേ? ഇല്ല, അങ്ങനെ ഒരാളില്ലാച്ചെന്നോളെ പറയാണേ. സത്യം ഞാൻ കണ്ടതാടാ. എന്നാ വാ നമുക്കതിരി പോവാ. ഞാൻ എന്തിനാ ദൂരെ പോണേ? എന്നാ എനിക്ക് കണ്ടു പഠിക്കാലോ. അതൊക്കെ എനിക്കറിയാടാ, അച്ഛൻ ചെയ്യണാണ്ട് പഠിച്ചതാ. എന്താടാ ക്ലാസ്സിൽ കേറുന്നില്ലടാ? ആ നീ ഇപ്പൊ എന്തിനാളെടുത്ത്? ഇത് കേരള കാണിച്ചു മുമ്പ് കാണിച്ചരടാ. വാ എന്നിട്ടാടാ എന്നെ കൊണ്ട്. അത് നടന്നു വന്നപ്പിച്ച് വൈകി. എന്താടാ നിന്റെ കയ്യില്? ഒന്നുമില്ല. നിന്റെ അല്ലടാ അവന്റെ. എന്തോ കള്ളലക്ഷണം ഉണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. Thank you.
ഇവിടെയൊക്കെ പറ്റിയെ എന്താടാ? എന്താടാ പറ്റിയത് മോനെ? കുഞ്ഞ സ്കൂള് വിട്ട് വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ. ഇതവന്റെ ടീച്ചറാണല്ലോ. ഹലോ, എന്താണ് ടീച്ചർ അവന് പറ്റിയത്? മോന് രാവിലെ സ്കൂളിൽ വന്നപ്പോ ഇത് നിങ്ങളുടെ മാത്രം കുഴപ്പമില്ല, നിരവധി കേസുകൾ ഇതുപോലെയുണ്ട്. മക്കളുടെ ആദ്യത്തെ സ്കൂൾ അവരുടെ വീടാണ്. അതുപോലെ നിങ്ങളാണ് അവരുടെ ആദ്യത്തെ അധ്യാപകര്. അവരെന്ത് പഠിക്കണം, അവരെ എന്ത് പഠിപ്പിക്കണം എന്നുള്ളതും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ പ്രദീപിന്? അവൻ എന്നോട് പറഞ്ഞത് അച്ഛൻ ചെയ്യുന്നത് കണ്ടാണ് എനിക്കിത് ചെയ്യാൻ തോന്നിയത് എന്നാണ്. പുകവലി നമ്മെ നിരാശയുടെ പടുകുയിലെത്തിക്കുന്നു. ഇന്ന് പുക വലിക്കുന്ന പലരും ചെറുപ്പത്തിന്റെ അറിവില്ലായ്മ കൊണ്ടും കൗതുകത്തിനു വേണ്ടിയും തുടങ്ങി വെച്ചതാണ്. എന്നെ പോലെ ലഹരി കടിമപ്പെടരുത്. ഇപ്പോൾ ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ മകനെ ഒരു മാതൃകയാകാൻ സാധിക്കുന്നുണ്ട്. ഈ ലഹരി വിമുക്ത ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം, ലഹരിയിൽ നിന്ന് വിമുക്തി നേടാം, സ്വയം പര്യാപ്തരാകാം. ഓക്കേ, ഓക്കേ. എന്നാൽ നമുക്കിത് വിമുക്തി കാഴ്ച കൊടുക്കാം. മൂക്കിലൂടെ പുകയിടുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്.